ഏറ്റവും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സർക്കാർ പുരസ്കാരം രണ്ടു വട്ടം ഏറ്റുവാങ്ങിയ നടിയാണ് പത്മപ്രിയ കറുത്തപക്ഷികൾ പഴശ്ശിരാജ എന്നീ സിനിമകളിലെ അഭിനയ മികവിനാണ് നടി ആദരിക്കപ്പെട്ടത് ഡബ്ല്യു സി സി എന്ന സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പത്മപ്രിയ വനിതാ താരങ്ങൾക്കെതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് നടി ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരു സന്തോഷ വാർത്ത ജിഗ്വിക് എന്ന ഷോർട്ട് വീഡിയോ ആൻഡ് ഇമേജ് അപ്ലോഡിംഗ് ആപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നു വീഡിയോകൾക്ക് പുറമെ ഇമേജുകളും അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ എന്റർടൈൻമെന്റ് ആപ്പിന്റെ പ്രത്യേകത ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത മുൻപ് പ്രചാരത്തിലുണ്ടായിരുന്ന ടിക്ടോക്ക് എന്ന ആപ്പിൽ അറുപത് സെക്കൻഡ് വീഡിയോകൾ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ജിക്വിക്ക് ഇപ്പോൾ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു ലൈക്ക് ഡിസ്ലൈക്ക് ബട്ടണുകളും ഒപ്പം പ്രിയപ്പെട്ട വീഡിയോകൾ ഫേവറേറ്റ് ആകുവാനുള്ള ഓപ്ഷനും ജിക്വിക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇതാദ്യമായാണ് വീഡിയോസും അതോടൊപ്പം തന്നെ ഇമേജുകളും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എന്റർടൈൻമെന്റ് ആപ്പ് പുറത്തിറങ്ങുന്നത് ജിക്വിക്ക് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെയും നിങ്ങൾക്ക് ജിക്വിക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വേഗമാകട്ടെ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്ന വേളയിലാണ് പത്മപ്രിയ മനസ്സോർന്നത് കൊച്ചിയിൽ ഉണ്ടായ സംഭവത്തിന് സമാനമായ പലതും മലയാള സിനിമയിൽ ഇതിനു മുൻപും നടന്നിട്ടുണ്ട് അത്തരം അനുഭവങ്ങളെ അതിജീവിച്ച നടിമാരെ തനിക്ക് അറിയാം എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പത്മപ്രിയ നടത്തിയിരിക്കുന്നത് സിനിമാ മംഗളം എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത് ചിലർ മാനം പോകും എന്ന് കരുതി ഇക്കാര്യങ്ങൾ പുറത്തു പറയാറില്ല മറ്റു ചിലർ ചാൻസ് നഷ്ടപ്പെടും എന്ന് കരുതി മൗനം പാലിക്കുന്നു തങ്ങളെപ്പോലെയുള്ള നടിമാർ ഒപ്പമുള്ളവരെ വിശ്വസിച്ചാണ് അഭിനയിക്കാൻ പോകുന്നതെന്നും നടി കൂട്ടിച്ചേർത്തു നടിമാരുടെ നിദമ്പത്തിൽ ഉരസി ഒന്നും ഒന്നുമറിയാത്ത മട്ടിൽ പോകുന്ന ആളുകൾ മലയാള സിനിമാ ലൊക്കേഷനുകളിലുണ്ട് ചിലർ ചുമലിൽ പിടിച്ച് മ്ളേച്ചമായ സംഭാഷണങ്ങൾ ഉരുവിട്ടു പോകുന്നു ഇതൊക്കെ ഫീൽഡിൽ സ്ഥിരമായി നടക്കുന്ന പരിപാടികളാണെന്നും പത്മപ്രിയ തുറന്നു പറഞ്ഞു വനിതാ താരങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചാൽ അവർ സോറി പറഞ്ഞു പോകും അപ്പോൾ നമ്മളത് അംഗീകരിച്ചേ പറ്റൂ എന്ന സ്ഥിതിയാണ് ചിലർ വൃത്തികെട്ട മെസ്സേജുകൾ അയക്കാറുണ്ട് ഒരു തരത്തിൽ നോക്കിയാൽ ഇതൊക്കെ ലൈംഗിക പീഡനമല്ലേ എന്നും നടി ചോദിക്കുന്നു ഒരു സിനിമയിൽ പ്രധാന വേഷം ലഭിക്കുന്നതിനായി ചില നടിമാർ കിടക്ക പങ്കിടാൻ തയ്യാറാകാറുണ്ട് എന്ന് താൻ കേട്ടിട്ടുള്ളതായും പത്മപ്രിയ വെളിപ്പെടുത്തി പുതുമുഖ നടിമാർ മാത്രമല്ല പേരും പ്രശസ്തിയും സിദ്ധിച്ച നടിമാർ വരെ കിടക്ക പങ്കിടാൻ മുൻനിരയിലുണ്ട് സിനിമയിൽ സ്ഥിരപ്രതിഷ്ഠ നേടണം എന്ന ആഗ്രഹമുള്ളവരാണ് ഈ ചെയ്തകൾക്ക് തയ്യാറാകുന്നതെന്നും പത്മപ്രിയ പറയുന്നു സിനിമയിൽ ഇത് നടന്നുകൊണ്ടേയിരിക്കും എന്ന് പുരുഷന്മാർ വിചാരിക്കുന്നുണ്ടാകും എന്നാൽ പുതിയ തലമുറ ഇതിനോട് യോജിക്കുന്നില്ല കിടക്ക പങ്കിടാൻ വിസമ്മതിച്ചതുകൊണ്ട് തന്നെ ഒതുക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നു നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ താൻ അഭിനയിക്കും അഭിനയത്തിനപ്പുറം ഒരു ചുംബനം പോലും താൻ ആർക്കും നൽകില്ല എന്നും പത്മപ്രിയ വ്യക്തമാക്കി താൻ ഒരു പട്ടാള കുടുംബത്തിലാണ് ജനിച്ചത് എങ്കിലും മാതാപിതാക്കൾ തനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നതായും നടി വിശദീകരിച്ചു സിനിമാ അഭിനയ രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പത്മപ്രിയയുടെ ഈ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു സിനിമയിൽ അവസരം നൽകാം എന്ന് പറഞ്ഞ് നടിമാരെ ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ നിരന്തരമായി ഉയർന്നു കേൾക്കുന്നുണ്ട് സീനു വാസന്തി ലക്ഷ്മി എന്ന തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് സിനിമ അഭിനയ രംഗത്ത് ചൂടുവച്ച കലാകാരിയാണ് പത്മപ്രിയ അതേ വർഷം തന്നെ നടി മലയാളത്തിലും അരങ്ങേറ്റം കുറിച്ചു ബ്ലസി സംവിധാനം ചെയ്ത കാഴ്ചയായിരുന്നു പത്മപ്രിയയുടെ ആദ്യ മലയാള ചിത്രം ശേഷം സിബി മലയിൽ ചിത്രമായ അമൃതത്തിൽ വേഷമിട്ടു രണ്ടായിരത്തി നാലിൽ സിനിമയിലെത്തിയ നടിയ്ക്ക് രണ്ടായിരത്തി ആറായപ്പോഴേക്കും കൈ നിറയെ ചിത്രങ്ങളായി തമിഴിലും മലയാളത്തിലുമായി മാറി മാറി അഭിനയിച്ച പത്മപ്രിയ തിരിഞ്ഞ് മികച്ച കഥാപാത്രങ്ങളെത്തി വടക്കുംനാഥൻ പരദേശി കറുത്ത പക്ഷികൾ എന്നീ സിനിമകളിൽ സഹകരിച്ചു നിൽക്കുന്ന സമയത്താണ് മൃഗം എന്ന സിനിമയിലേക്ക് നടിക്ക് ക്ഷണം ലഭിക്കുന്നത് മൃഗം ഒരു എ സർട്ടിഫിക്കറ്റ് ചിത്രമായിരുന്നു എന്നിട്ടും അതിലെ അഴകമ്മ അയ്യൻ എന്ന കഥാപാത്രം ചെയ്യുവാൻ പത്മപ്രിയ സമ്മതം അറിയിച്ചു മൃഗത്തിലെ പ്രകടനത്തിന് നടി ആദരിക്കപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിലാണ് പോക്കിഷം എന്ന തമിഴ് സിനിമയിൽ നടിയ്ക്ക് അഭിനയിക്കുവാൻ അവസരം ലഭിക്കുന്നത് ചിത്രത്തിലെ പ്രകടനത്തിന് ആവർഷത്തെ ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം പത്മപ്രിയ തിരഞ്ഞെത്തുകയും ചെയ്തു പത്മപ്രിയ പോലുള്ള നടിമാർ ഈ അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നത് സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്ന പുതുമുഖങ്ങൾക്ക് ധൈര്യം പകരുന്നതാണ് എന്ന് നിസ്സംശയം പറയാം മലയാള സിനിമയിൽ നിലനിൽക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെങ്കിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക